കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിശ്ര ഭിന്നങ്ങൾ ഗുണിക്കുന്നത് എങ്ങനെയാണെന്നടുത്ത്. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനത്തെ രണ്ട് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത് കേട്ടോ. മിശ്ര ഭിന്നങ്ങളുടെ ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മിക്സ്ഡ് നമ്പേഴ്സ്, മിക്സ്ഡ് ഫ്രാക്ഷൻസ്. നല്ല എളുപ്പമാണ് ചെയ്യാൻ, നിങ്ങൾക്ക് കട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞാൽ മതി. പിന്നെ ഗുണിക്കാനറിയണം, ഹരിക്കാനറിയണം. പിന്നെ എന്തൊക്കെ അറിയണം? പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം, ഇംപ്രോപ്പർ എന്താണെന്ന് അറിയണം, മിക്സ്ഡ് ഫ്രാക്ഷന് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയല്ലോ അല്ലേ, ഒന്ന് ഒന്നേ പേ രണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഇതിൻ്റെ പാർട്ട് വൺ ഉണ്ടല്ലോ അത് കാണുക. അതിൽ ഞാൻ പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പറും ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഞാൻ ഇതിൻ്റെ ക്ലാസ് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 8 1/3 ഇൻറ്റു 4 4/5 ഇൻറ്റു 11 1/2 മൂന്ന് നമ്പർ ഗുണിക്കുന്നത്. നല്ല എളുപ്പമാണ്. നമ്മൾ ആദ്യം ഇതിനെ ഇംപ്രോപ്പറാക്കുക. അതെങ്ങനെ? ഇതിനെ തമ്മിൽ ഗുണിക്കുക 8 × 3, എന്നിട്ട് ഈ 1 അതിനോട് ആഡ് ചെയ്ത് കൊടുക്കുക, കൂട്ടിക്കൊടുക്കുക, എന്നിട്ട് ബൈ എന്നിട്ടിട്ട് ഈ 3 എഴുതുക. അപ്പം ഞാൻ ആ സ്റ്റെപ്പ് എഴുതാം. സമം 8 × 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 × 8 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. എങ്ങനെ എഴുതിയാലും ഗുണനായതുകൊണ്ട് തെറ്റ് വരില്ല. ഇനി +1/3 ഇൻറ്റു, ഈ ഇൻറ്റു കേട്ടോ, ഈ ഇൻറ്റു 4 × 5, 5 × 4 എന്ന് എഴുതാം. ഇനി +E4/E5 ഇൻറ്റു 11 × 2 +E1/2. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഒരു എൻഡ് ബോക്സ് വരുമല്ലോ, അവിടെ കൊടുക്കുക പാർട്ട് 1. അപ്പം നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് കിട്ടും. ഇനി സമം 3 × 8 = 24 +1/3 ഇൻറ്റു 4 × 5 = 20 +4/5 ഇൻറ്റു 11 × 2 = 22 +1/2 =2. ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. കാരണം എന്താ, പ്ലസ് ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ നോക്കാതെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകണമെങ്കിലൊക്കെ ഗുണനാകണം. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒക്കെ കൂട്ടി കൊടുത്തിട്ട് ഒറ്റ സംഖ്യയാക്കി മാറ്റുക, ഒരു സംഖ്യയാക്കി മാറ്റുക. 24 + 1 = 25 /3 ഇൻറ്റു 20 + 4 = 24 /5 ഇൻറ്റു 22 + 1 = 23 /2. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പ്ലസ് ഇല്ല, മൈനസ് ഇല്ല, ഹരിക്കാനൊന്നും കാണാമല്ലോ, ഒക്കെ ഗുണനാണ്. ഗുണനാവുമ്പോൾ നല്ല രസമാണ്. വേഗം വേഗം ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിനെ തമ്മിൽ പറ്റുമെങ്കിൽ ചെയ്യുക, ഇതിനെ തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കേട്ടോ, ഇതിനെ തമ്മിൽ പറ്റുമെങ്കിൽ ചെയ്യുക, ഇതിനെ തമ്മിൽ ചെയ്യുക, ഇതിനെ തമ്മിൽ ചെയ്യുക, ഇങ്ങോട്ടൊക്കെ ചെയ്യുക, എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിനെ രണ്ടിനെയും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇതിനെ രണ്ടിനെയും നേരെ നേരെ താഴെ തന്നെ ചെയ്യാൻ പറ്റില്ല. മുകളിലുള്ളതും താഴെയുള്ളതും നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അപ്പോൾ നോക്കുക, 25 എന്തുണ്ട്? 5 ഉണ്ട് ഇതിലോ, ഈ 5 ഇതിലുണ്ട് 5. അപ്പം നമുക്ക് ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്തൂടെ, ചെയ്യാൻ പറ്റും. ഇനി 24 × 3 ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. 2 ലും 3 ഉണ്ട് 24 × 2 ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇതിൽ 2 ലും എന്തുണ്ട്? 2 എന്നുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം കോമൺ ഫാക്ടറിനെ. അപ്പം നമുക്ക് ആദ്യം 25 × 5 കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടേ, അറിയാത്തവർ കാണുക. 5 ൽ എത്ര 5 ഉണ്ട്? 1. 25 ലോ 5, 5 × 5 = 25. ഇനി 3 ൽ എത്ര 3 ഉണ്ട്? 1. 24 ൽ എത്ര 3 ഉണ്ട്? 8. ഇനി കട്ട് ചെയ്യാണ്ടോ? 2 ഉണ്ട് ഇവിടെ, ആ ഇവിടെ 8 ഉണ്ട്. ഇതിനെ തമ്മിൽ കട്ട് ചെയ്യാം. 2 ലും 2 ഉണ്ട്, 2 ൽ എത്ര 2 ഉണ്ട്? 1. 8 ലോ 4. ഇനി കട്ട് ചെയ്യാണ്ടോ? ഇല്ല, ഇതൊക്കെ 1 ആയിട്ട് മാറി. 5 / 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അപ്പോൾ / 1 എന്ന് കൊടുക്കണോ? കൊടുക്കണ്ട. ഇൻറ്റു 4/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഇൻറ്റു 23/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 23 തന്നെ. ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ഒക്കെ പോയി. സമം 5 × 4 = 20 × 23.
സമം 20 × 23 നമ്മളെങ്ങനെ ഗുണിക്കുക? പൂജ്യത്തിനെ മൈൻഡ് ചെയ്യൂല. എന്നിട്ട് 2 × 23 ചെയ്യും. എന്താ 23 × 2 എന്ന് പറഞ്ഞാൽ? നേരെ ഇതിൻ്റെ ഇരട്ടിയെടുക്കുക, ഡബിളാക്കുക. അപ്പം എന്താ 46. എന്നിട്ട് ഈ പൂജ്യം ചേർത്ത് കൊടുക്കുക, 460. അപ്പം നമുക്കിവിടെ ഫ്രാക്ഷൻസോ മിക്സ്ഡ് ഫ്രാക്ഷനോ ഒന്നും കിട്ടിയില്ല. എന്താ കിട്ടിയത്? ഒരു പൂർണ്ണസംഖ്യ, ഒരു ഹോൾ നമ്പർ അല്ലേ. അപ്പം ആൻസർ ഇങ്ങനെയും വരും. അപ്പം നിങ്ങൾ ഇത് തെറ്റിപ്പോയോ എന്ന് വിചാരിക്കണ്ട, കാരണം ഇതൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരുമല്ലോ. പിന്നെ നിങ്ങളിത് ഫ്രാക്ഷനാക്കി എഴുതാനൊന്നും നോക്കരുത്, ആൻസർ ഇങ്ങനെയും വരും. നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. അപ്പം അടുത്ത ചോദ്യം, 1 × 2/3 × 2 1/5 × 11 1/13. നല്ല ഈസിയാണ് ചെയ്യാൻ. ഇപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഇത് തമ്മിൽ ഗുണിക്കുക, 1 × 3 ബ്രാക്കറ്റിട്ട് ഇനി പ്ലസ് ഈ 2/3 ഇൻറ്റു എന്നിട്ട് കൊടുക്കുക. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക, 2 × 5 പ്ലസ് നിട 1/5 × 11 × 13 പ്ലസ് 1/13 സമം 1 × 3 3 പ്ലസ് 2. ഇതൊക്കെ നേരെ ചെയ്താൽ മതി, ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മാർക്കിനനുസരിച്ചാണ് നമ്മൾ സ്റ്റെപ്പാക്കുക. കുറേ മാർക്കുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ എഴുതണം, കുറേ മാർക്കില്ലെങ്കിൽ ഇത് നേരെ 1 × 3 3 3 + 2 5 അത് നേരെ 5/3 എന്ന് എഴുതിയാൽ മതി. മാർക്കിനനുസരിച്ചാണ് നമ്മൾ മാത്സ് എപ്പോഴും ചെയ്യുക. ആദ്യം മാർക്ക് നോക്കുക, എന്നിട്ടാണ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. 2 × 5 10 + 1/5 × 11 × 13 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്താ 11 × 13? 1 × 3 3 1 × 3 3 1 × 1 1 1 × 1 1 3 എന്നെഴുതി 3 + 1 4 1 143 143 + 1/13 equals 3 + 2 5/3 × 10 + 1 11/5 × 143 + 1 144/13 ഇനി നമ്മൾ കട്ട് ചെയ്യാണ്ടോ നോക്കുക. ഇവിടെ ഇൻറ്റു എന്നായതുകൊണ്ടാണ് കേട്ടോ, പ്ലസ്സും മൈനസും ആണെങ്കിൽ നേരെ കട്ട് ചെയ്യാൻ പറ്റൂല. അതാണ് ഫ്രാക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലർ ഇവിടെ 5/3 + 11/5 അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കണ്ട് അതൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലസ്സോ മൈനസോ ഒക്കെ ആണെങ്കിൽ നേരെ കട്ട് ചെയ്യാൻ പറ്റൂല, ഇൻറ്റു ആണെങ്കിൽ നേരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഈ 5 × 5 കട്ട് ചെയ്തൂടെ ചെയ്യാം. ഈ 3 × 144 കട്ട് ചെയ്യാൻ പറ്റും, കാരണം 144 നമുക്ക് കറക്റ്റായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുക 144 എത്ര 3 ഉണ്ടെന്ന്. 1 × 3 ഇല്ല, 14 എത്ര 3 ഉണ്ട്? 4. 4 × 3 12. 4 ൽ നിന്ന് 2 കുറച്ചാൽ 2, 4 ഇറക്കിയിട്ട് 24 എത്ര 3 ഉണ്ട്? 8. 8 × 3 = 24. 24 ൽ നിന്ന് 24 കുറച്ചാൽ 0. അപ്പം എന്താ ആൻസർ? 48. കറക്റ്റായിട്ട് നമുക്ക് ഇതിനെതിനെയും കട്ട് ചെയ്യാൻ പറ്റും. അപ്പം 3 ൽ എത്ര 3 ഉണ്ട്? 1. 144 നമ്മളിവിടെ ചെയ്തു, എത്ര കിട്ടിയത്? 48. അപ്പം സമം 5/3, രണ്ടും കട്ടായിപ്പോയി, അവിടെ ഒന്നുമില്ല, ഇവിടെ മുകളിൽ 1 എന്നാള്. ഇനി 11/5, ഇവിടെ 1 എന്നാള്. അപ്പം 11/1 എന്ന് പറഞ്ഞാൽ എന്താ? 11 തന്നെ ഇൻറ്റു ഇവിടെ എന്താ 48, നമ്മൾ കട്ട് ചെയ്തിട്ട് 48 എന്ന് എഴുതി. അപ്പം 48/13. ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 11 × 48 1 × 8 8 1 × 8 8 1 × 4 4 1 × 4 4 8 എന്നിറക്കിയിട്ട് 8 ഉം 4 ഉം 12, അതിന് നമ്മൾ 2 എന്നെഴുതി, ബാക്കി 1 1 ഉം 4 ഉം 5 528 തമ്മിൽ ഗുണിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാല്ലേ, ഇനി 11ഉം 13ഉം പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പർ എന്നറിയാത്തവർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടാക്കാണ് മലയാളത്തിൽ അഭാജ്യ സംഖ്യ.
ഇത് 528 എന്ന് കിട്ടിട്ടോ 528/13 ഇപ്പോൾ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാ കിട്ടെ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും ഇനി നമ്മൾ ഇതെന്താ എന്താക്കിയിട്ട് മാറ്റണം മിക്സ്ഡ് ഫ്രാക്ഷനാക്കിയിട്ട് മാറ്റണം അതിന് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ സാധാരണ ഹരിക്കുന്നത് പോലെ ഹരിക്കുക അപ്പം മുകളിൽ വരുന്ന ഈ സംഖ്യ സൈനിൻ്റെ ഉള്ളിൽ പോകും 528/13 ഇനി ഹരിക്കുക 5/13 ഇല്ല 52/13 52 എത്ര പ്രാവശ്യമുണ്ട് നമുക്ക് 13 ഒരു 4 കൊണ്ട് ഗുണിച്ചോക്കാം എന്താ കിട്ടുന്നത് നോക്കാം 13 × 4 3 × 4 = 12 ബാക്കി 1 × 4 = 4 × 4 = 1 5 52 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ 4 എന്നിട്ട് 4 × 13 = 52 ഇത് കുറച്ചാൽ 0 ഇനി 8 ഇറക്കിട്ടു 8/13 ഇല്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ വര വരച്ചിട്ട് നേരെ ഹോൾ നമ്പർ 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ല നമ്മൾ ഇവിടുന്ന് ഒരു സംഖ്യ താഴേക്ക് ഇറക്കിയിട്ടിട്ട് അതിൽ ഈ സംഖ്യ ഉണ്ടോയെന്ന് നിർബന്ധമായിട്ട് നോക്കണം നോക്കി ഉണ്ടോ ഇല്ല അപ്പം എന്താ ചെയ്യുക ഇല്ല എന്നിവിടെ നമ്മൾ എഴുതണം 0 എന്ന് ഉണ്ട് എത്ര പ്രാവശ്യമുണ്ട് 0 പ്രാവശ്യം അതാണ് അതിനർത്ഥം ഇപ്പം നമുക്ക് 40 എന്ന് കിട്ടി അല്ലെങ്കിൽ നമ്മൾ എന്തെഴുതി വെക്കും 4 എന്ന് 4 ഉം 40 ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ അപ്പം അങ്ങനെയാണ് ആൻസർ തെറ്റൽ സമം 40 ഹോൾ നമ്പറാക്കി എഴുതി ഡിനോമിനേറ്റർ എന്താ ബൈ 13 ഈ 13 ഇത് 8 ഇനി ഇതിൽ നമുക്ക് കട്ട് ഇങ്ങനെ ഒരു ലാസ്റ്റ് ആൻസർ കിട്ടിയല്ലോ എന്നിട്ട് ഇതിൽ കട്ട് ചെയ്യാണ്ടെങ്കിൽ അതിലും കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതി വെക്കാൻ കേട്ടോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് 1 5/15 ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക് ഏറ്റവും ചെറിയ ഫോമിലേക്ക് എഴുതി വെക്കണം 1 × 5 = 3 × 5 = 15 ഇപ്പം സമം 1 1/3 ഇങ്ങനെ മാറ്റി എഴുതി വെക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് ആൻസർ 5 1/10 ഇങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്യാമല്ലോ പക്ഷേ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ആ ഒരു 5 ഉണ്ട് ഒരു 10 ഉണ്ട് അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഇതിനെയും കട്ട് ചെയ്ത് എഴുതി വെക്കാൻ പാടില്ല അത് തെറ്റാണ് ഇതിനെ തമ്മിൽ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല കാരണം ഇത് ഒരു ഹോൾ നമ്പറാണ് മിക്സ്ഡ് ഫ്രാക്ഷനുള്ള ഹോൾ നമ്പറാണ് ഇത് വേറൊരു പാർട്ടാണ് ഇത് രണ്ടുമാണ് റിലേഷനുള്ളത് ഇതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓക്കെ അപ്പം നിങ്ങൾ ഇതിൽ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഇനി ഇവിടെ നിങ്ങൾക്ക് 5 × 1/10 ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക കാരണം എന്താ ഇവിടെ ഒരു ഇൻറ്റു എന്നുണ്ട് അപ്പോൾ ഇത് ഒക്കെ ഒരേ പാർട്ടാണ് കാരണം 1 × 5 = 5/10 ഇങ്ങനെ എഴുതാം നമുക്കിത് 5 × 1/10 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനെ 1 × 5 = 5/10 എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും 1/2 എന്ന് കിട്ടും അല്ലാതെ 5 1/10 ഒന്നുമില്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലോ നേരെ 1 × 5 എന്ന് എഴുതാൻ പറ്റില്ല ഇതിനെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം 5 × 10 എന്ന് ചെയ്തിട്ട് ഈ 1 കൂട്ടി കൊടുക്കണം അപ്പം 5 × 10 50 50+1 = 51/10 ഇങ്ങനെയാണ് ഇത് വരിക ഈ 5 1/10 നമ്മൾ ഇങ്ങനെ ഒറ്റ ഫ്രാക്ഷനാക്കി എഴുതുമ്പം 51/10 വരിക അതല്ല 5 × 1/10 ആണെങ്കിലോ നമുക്ക് നേരെ 1 × 5/10 ഇങ്ങനെ എഴുതാം 5/10 എന്ന് വ്യത്യാസം മനസ്സിലായോ വേറൊന്ന് ഇപ്പം ഇങ്ങനെ 8 1/8 എന്ന് കണ്ടാൽ ആ 2 8 ഉണ്ട് വേഗം കട്ട് ചെയ്യാച്ചിട്ട് കട്ട് ചെയ്യാൻ നിൽക്കണ്ട കട്ട് ചെയ്യാൻ പാടില്ല ഇത് ഹോൾ നമ്പറാണ് ഒരു പാർട്ട് വേറെ ഇത് വേറെ തന്നെ ഒരു ഫ്രാക്ഷനാണ് ഇനി അതിന് പകരം 8 എന്ന് അവിടെ ഉണ്ട് ഇവിടെ മുകളിൽ 8 എന്ന് ആ പോട്ടെ 2 എന്നായിക്കോട്ടെ 2/8 ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇതിനെ തമ്മിൽ കട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ ഇതിനെ തമ്മിൽ കട്ട് ചെയ്യുക 2നെയും 8നെയും 2ലും ഉണ്ട് 2 8ലും ഉണ്ട് 2 അപ്പോൾ ആ 2നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം 1 2 2 4 2 8 സമം 8 എഴുതി 1/4 ഇങ്ങനെ മാറ്റി എഴുതി വെക്കുക മനസ്സിലായോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം നമ്മൾ 5/8 × 4/5 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആണ് കേട്ടോ
ശ്രദ്ധിക്കണേ, ചിഹ്നം ഇൻഡു ആണ്, സൈന്. ഈ അഞ്ചിനെ അഞ്ചിനെയും കട്ട് ചെയ്യുക. നാലിനെ എട്ടിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എന്തെഴുതാം? ഒരു നാല് നാല് രണ്ട് നാലെട്ട് സമം ഇവിടെ ഒന്നേ ബൈ രണ്ടാണ്. ഒന്നേ ബൈ രണ്ട് ഇൻറ്റു ഒന്നേ ബൈ ഒന്ന്. ഒന്നേ ബൈ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന്. ഇപ്പം സമം ഇത്ര ഒന്നേ ബൈ രണ്ട് എന്നാണ് കിട്ടുക. ഒന്നേ ബൈ രണ്ടിന് ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ഒന്നേ ബൈ രണ്ട് എന്നല്ലേ. ഇനി ഈ ഇൻറ്റുവിന് പകരം അഞ്ചേ ബൈ എട്ട് പ്ലസ് നാല് ബൈ അഞ്ച് എന്നാണെങ്കിലോ? ആ അഞ്ചുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ, ഇത് പ്ലസ് ആണ്. പ്ലസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെയും കട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, ഇതിനെ ചെറുതാക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല, മനസ്സിലായോ? ഇങ്ങനെ മാറ്റി കട്ട് ചെയ്യാൻ ഗുണനത്തിൽ മാത്രമേ പറ്റുള്ളൂ. ഇനി ഇവിടെ കുറക്കണം എന്നാണെങ്കിലും അതന്നെ അവസ്ഥ. അഞ്ച് ബൈ എട്ട് മൈനസ് നാല് ബൈ അഞ്ച് എന്ന് വന്നാലും നിങ്ങൾക്ക് ഈ രണ്ടഞ്ചിനെ കട്ട് ചെയ്യാൻ പറ്റൂല, ഈ നാലിനെയും എട്ടിനെയും കട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇവിടെ നാല് ബൈ പത്താണെങ്കിൽ നമുക്ക് രണ്ടിലുള്ളേയും രണ്ടിനെ കട്ട് ചെയ്യാം, മനസ്സിലായോ? അതായത് അഞ്ച് ബൈ എട്ട് കുറക്കണം, നാല് ബൈ പത്ത് എന്നാണെങ്കിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് പത്ത് സമം അഞ്ച് ബൈ എട്ട് മൈനസ് രണ്ട് ബൈ അഞ്ച് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻറ്റു ചിഹ്നാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പ്ലസ്സും മൈനസും ആണെങ്കിൽ പാടില്ല. അപ്പം നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവും ഹരണാണെങ്കിലോ എന്ന്. നാല് ബൈ പത്ത് ഹരിക്കണം ഒന്നേ ബൈ അഞ്ച്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യുക? നാല് ബൈ പത്ത് നമ്മൾ അതേപോലെ എഴുതും, എന്നിട്ട് ഈ ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കിയിട്ട് ഇതിനെ തിരിച്ചിട്ട് എഴുതും അഞ്ച് ബൈ ഒന്ന്, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇത് ഇൻറ്റു എന്നായി. അപ്പം അഞ്ചിനെയും പത്തിനെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഒരഞ്ചഞ്ച് രണ്ടഞ്ച് പത്ത്, വേണമെങ്കിൽ നാലിനെയും രണ്ടിനെ, വേണമെങ്കിൽ വേണമെങ്കിൽ എന്നല്ല, രണ്ടിനെയും നാലിനെയും വീണ്ടും കട്ട് ചെയ്യുക. ഒരു രണ്ട് 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 നാല്. അപ്പം സമം രണ്ട് ബൈ ഒന്ന് ഇൻറ്റു ഒന്നേ ബൈ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അപ്പം രണ്ട് ബൈ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട്. ഇൻറ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെ. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യട്ടോ ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ട്, എന്നാലേ ഇത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുള്ളൂ. മറ്റേതിങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരും, കുറേ ചെയ്യുമ്പോഴേ ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ.